ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ അപ്ഡേറ്റിന് ശേഷം എല്ലാവരും എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത നമ്മുടെ കിറ്റ് അല്ലെങ്കിൽ ടീമിൻ്റെ സ്ട്രിപ്സും കാര്യങ്ങളൊക്കെ. ഇനി കുറച്ചുകൂടി ടീമിൻ്റെ അല്ലെങ്കിൽ ലീഗിൻ്റെയൊക്കെ അപ്ഡേറ്റ് ആവാണ്ട് മെയിനായിട്ട് പറയുന്നത് നമ്മുടെ പി എസ് ടിയുടെയൊക്കെ എന്തായാലും ഈ ഒക്ടോബറിലുള്ള അപ്ഡേറ്റിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യണമായിരിക്കും. അപ്പോൾ നിലവിൽ ഇപ്പോൾ വന്നതാണ് കുറച്ച് ടീമിൻ്റെ സ്ട്രിപ്സൊക്കെ കാണാനാണെങ്കിൽ ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയാം. അടിപൊളിയാണ് എന്ന് വെച്ചാൽ അതിട്ട് കളിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല് ആ ഗെയിം പ്ലേ കിട്ടുന്നുണ്ട്, എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ട്, ഒരു വൈബൊക്കെ കിട്ടുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ നമ്മുടെ ബാസിലോണയുടെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്ട്രിപ്സിൻ്റെ അല്ലെങ്കിൽ ടീം കിറ്റിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യണേ. അതല്ലാണ്ട് നമ്മൾ ചോദിച്ചായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെ ഫേവറേറ്റ് കിറ്റ് ഏതാണ് ഈ ഫുട്ബോൾ 2023. അപ്പോൾ എല്ലാവരും പോള് ചെയ്ത ഏറ്റവും കൂടുതൽ പോള് വന്നതാണ് ടീം ഏതാണെന്നും പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് കുറച്ച് സ്ട്രിപ്സൊക്കെ സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സ്ട്രിപ്സ് ഇതൊക്കെ കൂടിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോഴും ചിലവരൊക്കെ കമൻറ്റ് ചെയ്യണാണ് അല്ല കിറ്റ് ചെയ്താൽ സജഷൻസ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിലവിൽ ഈ വർഷമൊക്കെ വന്നപ്പോൾ നല്ല നല്ല ആനിമേഷൻസ് ഉണ്ട്, നമുക്ക് കളി ജയിക്കുമ്പോഴായാലും അങ്ങനെ കുറേയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ആ കിറ്റിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീല് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നിയായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന വെച്ചാൽ കമൻറ്റ് ചെയ്യാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരധികം ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കിറ്റ്സാണ്. മീൻസ് അത്യാവശ്യം നല്ല അടിപൊളികളൊക്കെ കിറ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതാണ്. അപ്പോൾ എടുത്തു നോക്കിയപ്പോൾ അത്യാവശ്യം കൊള്ളാം എന്ന് പറയാം. നമ്മുടെ സ്പോർട്ടിംഗ് ഹസ്ബൻ്റെ ജേഴ്സിയാണ്. അതിൽ ഹോം ജേഴ്സി നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രീനിൽ വൈറ്റ് തന്നെയാണ്. പക്ഷേ എൻ്റെ എവേ ജേഴ്സി ഒരു നല്ല പച്ചയിൽ ബ്ലാക്ക് വന്നിട്ടൊരു ഫ്ലൂറസൻ്റ് ടൈപ്പ് കളറാണ്. അതിട്ട് കളിച്ച് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കളിക്കാനായിട്ട്, അല്ല അടിപൊളിയാണ്. അത് ഇട്ടിട്ടുള്ള സെലിബ്രേഷൻ ഒക്കെ അത്യാവശ്യം സൂപ്പറാണെന്ന് തോന്നി പറയാം. അപ്പോൾ ഞാൻ ഒരു എന്താ പറയുക സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത് പറഞ്ഞു എന്നെ എടുത്ത് നോക്കിയപ്പോൾ കണ്ണള്ളി പോകുന്ന വെച്ചാൽ അത്ര നല്ല രസമായിട്ടാണ് അത് സംഭവം ഡിസൈൻ ചെയ്തതാണ് അവർ ആ ജേഴ്സി. അപ്പോൾ ഒന്നെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്പോർട്ടിംഗ് ഹസ്ബൻഡാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മുടെ യുണൈറ്റഡിൻ്റെ തേർഡ് കിറ്റൊക്കെ പോലെ തോന്നിയായിരുന്നു. നമുക്ക് നിലവിലാകെ ഹോം വേ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിമിലിട്ട് ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ മൂന്നാമത്തെ കിറ്റിയുടെ എന്തായാലും ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കൺസോളിൽ ചില റോം എനിക്കൊന്ന് റോമൊക്കെ എന്തോ നാല് ജേഴ്സി കഴിക്കണം, നമുക്ക് ഇഷ്ടമുള്ള ജ്യൂസ് ചെയ്യാം കൺസോളിൽ കളിക്കണവർക്ക്. അപ്പോൾ ആ രീതിയിൽ മൊബൈലിലും കൊണ്ടുവരും എന്നുള്ള അഭിപ്രായം ഞാൻ ഇവിടെ പറയുകയാണ്. നമുക്ക് നിലവിൽ രണ്ടെണ്ണുള്ളൂ. അടുത്തെന്ന് പറയുകയാണെങ്കിൽ മെൽബൺ സിറ്റിയാണ്. നമ്മുടെ സിറ്റി ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ഒരു ടീം തന്നെയാണ് മെൽബൺ സിറ്റി. അതിൻ്റെ ജേഴ്സി നോക്കാനാണെങ്കിൽ അവിടെ പണ്ടത്തെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു ജേഴ്സിയിൽ അത്യാവശ്യം ലൈറ്റ് ബ്ലൂ രീതിയിൽ വരുന്നത് അങ്ങനത്തെ ഒരു ഹോം ജേഴ്സിയാണ് അതിന് വരുന്നത്. അതിട്ട് കളിച്ചിരിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. അതല്ലാണ്ട് അതിൻ്റെ സ്പോൺസേഴ്സായിട്ട് എത്തിയാട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇതും അവരുടെ ആ കിറ്റിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിൽ അത് ഇടുമ്പോഴും ഒരു ലുക്കിലേക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. അതും ഒരു സബ്സ്ക്രൈബർ നമ്മുടെ കമൻറ്റിൽ പറഞ്ഞതാണ്. അപ്പോൾ എടുത്തു നോക്കിയപ്പോഴാണ് കണ്ടത് എത്തി അടന്നൊക്കെ എഴുതിയിട്ട് നമ്മുടെ പണ്ടത്തെ സിറ്റിയുടെ ഒരു കളറിലുള്ളൊരു ജേഴ്സി. അപ്പോൾ നിങ്ങൾ സിറ്റി ഫാൻസൊക്കെ ആണെങ്കിൽ ഈ ജേഴ്സി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, എന്നിട്ട് കളിച്ച് നോക്കുക. ആ ഒരു പണ്ടത്തെ ഫീല് കിട്ടുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പുതിയ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ഗെയിമിൽ അവൈലബിൾ ആണ്. ആ ലോഗോ കാര്യങ്ങളും എന്തായാലും ജേഴ്സിയും ഇല്ല, അതൊരു പോരായ്മ തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ജേഴ്സി നമ്മുടെ ഇന്ത്യൻ ടീം നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ ടീം എന്നൊക്കെ പറയുമ്പോൾ അതിട്ട് കളിക്കുമ്പോൾ നമുക്ക് എന്തായാലും തോന്നുന്നൊരു ഇതുണ്ടല്ലോ, അതെല്ലാവർക്കും എന്തായാലും തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കളിച്ച് നോക്കുക. പിന്നെ ഇന്ത്യയുടെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ജേഴ്സി ഒരു ബ്ലൂ കളർ ജേഴ്സിയാണ്. പക്ഷേ ഈയിടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യ കളിച്ചാളിലേക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു യെല്ലോ ജേഴ്സി ഇട്ടാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്ട്രിപ്പ് ഇപ്പം നിലവിലെ ഒരു അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ലാസ്റ്റായിട്ട് ഒരാളെ നമ്മുടെ ISL എന്നുള്ള ആ ടീമാണ്, നമ്മുടെ മുംബൈ സിറ്റിയാണ്. അതിൻ്റെ ജേഴ്സി അത്യാവശ്യം നോക്കിയപ്പോൾ അടിപൊളി സാധനമാണ്. അതല്ലാണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അത് യൂസും ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നല്ല രീതിയിൽ കമൻറ്റ് വന്നു മുംബൈ സിറ്റിയുടെ ജേഴ്സി അടിപൊളിയാണ് ട്രൈ എന്ന് പറഞ്ഞപ്പോൾ അത് നൈസ് ജേഴ്സിയാണ്. അതിനുള്ള സെലിബ്രേഷനും അത്യാവശ്യം നല്ല ഇതാണ്. മെയിനായിട്ട് ഇങ്ങനെ ISL കാണുകയാണെങ്കിൽ മുംബൈയുടെ കളിയെ കാണുകയാണെങ്കിൽ അപ്പോൾ മനസ്സിലാ ജേഴ്സി നമ്മുടെ ഗെയിമിൽ വരുമ്പോൾ എത്രത്തോളം ഫീൽ നമുക്ക് അതിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ നാല് ജേഴ്സീസാണ് മെയിനായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഞാൻ എല്ലാം പറഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് പറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റിയ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സ്ട്രിപ്സാണ് ഇതിലിപ്പോൾ ആഡ് ചെയ്തേക്കണേ. ഇനി ഇതല്ലാണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫീൽ തരാൻ പറ്റണ വേറെ കുറേ സ്ട്രിപ്സൊക്കെ ഗെയിമിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതിട്ട് നോക്കി കളിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആക്കി എന്തായാലും കമൻറ്റ് ചെയ്യാം, എന്തായാലും നമ്മൾ നോക്കണതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു പോൾ ഇട്ടായിരുന്നു നിങ്ങളുടെ ഈ ഫുട്ബോളിലെ ബെസ്റ്റ് കിറ്റ് അല്ലെങ്കിൽ ഫേവറേറ്റ് കിറ്റ് എന്താണെന്ന് ചോദിച്ചു. അതിൽ വന്നതാണ് ആ ഒരു പോളിൻ്റെ റിസൾട്ടാണ് പറയാൻ പോണേ. അതിൽ ഫോർത്തും ഫിഫ്ത്തും ഒന്നും പറയാൻ പറ്റില്ല, അഞ്ച് പോളുണ്ട്. അതിൽ ഫോർത്തും ഫിഫ്ത്തും ഒന്നും പറയാൻ പറ്റില്ല, ഷെയർ ചെയ്തേക്കണമെന്ന് പറയാം. എന്താ ആസ്റ്റണലും ബയൺ മ്യൂണിക്കിൻ്റെ കിറ്റ് 3% ആണ് രണ്ടിനും വന്നേണേ. അതെന്ന് പറയുക ഇട്ട സമയം തൊട്ട് അത് അങ്ങനെ തന്നെ ഒരു ഈക്വൽ രീതിയിൽ ഫൈറ്റ് ചെയ്ത് പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ആസ്റ്റണലും ബയണും എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ലൈസൻസ് ഉള്ള ക്ലബ്സാണ് അതിൽ നിലവിൽ ഈ ഫുട്ബോളിൽ. പിന്നെ ആ ബയണിൻ്റെയൊക്കെ ഓൾറെഡി നേരത്തെ അപ്ഡേറ്റ് ചെയ്തായിരുന്നു ഈ ഫുട്ബോൾ 23 വന്നേക്കാലം മുമ്പ്. ഇനി തേർഡ് പൊസിഷനിൽ വേണമെങ്കിൽ പറയാം. തേർഡ് പൊസിഷൻ വന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ AC മിലാൻ്റെ ഇൻ്റർ മിലാൻ ജേഴ്സിയാണ്. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ജേഴ്സിയാണ് അല്ലെങ്കിൽ കിറ്റാണ് നമ്മുടെ ഇത്.
എസി മില്ലാൻ്റെ സാധനം അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ റെഡ് കളറിലെ ആ ഒരു ബ്ലാക്ക് കൂടി വന്നപ്പോൾ ആ ടച്ചൊക്കെ വന്നപ്പോൾ അത്യാവശ്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇൻ്റർ മില്ലാൻ്റെ ആ രീതി തന്നെയാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനാണെങ്കിൽ എനിക്ക് ഈ എന്താ ഞാനിതിൽ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇത് ഞാൻ എ സി മില്ലാൻ കൊടുക്കുകയുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവരാണ് തേർഡ് വന്നതാണ് ഓവറോൾ നോക്കാനാണെങ്കിൽ. പിന്നെ സെക്കൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ഓൾറെഡി അപ്ഡേറ്റഡ് ആയിരുന്നു നമ്മുടെ ഈ ഫുട്ബോൾ 2022 തന്നെ അവർ ബയറിൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്ത് തന്നൊരു കിറ്റാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ. അപ്പോൾ സെക്കൻഡ് ഒരു 21% ആൾക്കാർ അതിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് കിറ്റാന്ന് ചോദിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിലവിലിപ്പോൾ പറയണതും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതും ഈ ഒരു കിറ്റാണ്, ഈ ഒരു ടീമിൻ്റെ കിറ്റാണ്. വേറെ ഒന്നുമില്ല, ബാർസലോണയുടെ പുതിയ എന്താ പാർട്ട്നേഴ്സായിട്ട് സ്പോട്ടിഫൈ ആയിട്ടുള്ള ആ ഒരു ബാസയുടെ കിറ്റാണ്. 63% ആൾക്കാർ അതിന് വേണ്ടി വോട്ട് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏത് ഗ്രൂപ്പ് തുറന്നാലും നിലവിൽ പുതിയൊരു ആനിമേഷൻ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക്, അവസാനം എല്ലാ പ്ലേസിലും ഒരുമിച്ച് നിന്ന് കൈയൊക്കെ പൊക്കെ കാണിക്കണേ. ആ ഒരു ആനിമേഷൻ്റെ ഒപ്പമുള്ള ബാർസലോണയുടെ കിറ്റിട്ടുള്ള സ്ക്രീൻഷോട്ടും കാണാണ് വിക്കി ഗ്രൂപ്പിലും കാണാൻ സാധിക്കുന്നത്. വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ആ ഒരു കിറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഒരുപാട് യൂസേഴ്സ് അത് യൂസും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇട്ടപോലെ നമ്മൾ പ്രതീക്ഷിച്ചാണ് ബാർസലോണ ഈ വിന്നറും. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണ്, നമ്മുടെ ഫിഫയ്ക്ക് നോക്കാനാണെങ്കിൽ എല്ലാ ടീമിലും ലൈസൻസ് ഉണ്ട്, എല്ലാ ടീമിൻ്റെ കിറ്റൊക്കെ അവൈലബിൾ ആണെങ്കിലും ഈ ഒരു ഗ്രാഫിക്സിൽ പെസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഫുട്ബോളിൻ്റെ ഗ്രാഫിക്സിൽ ഈ ഒരു കിറ്റൊക്കെ കളിക്കുന്ന സത്യം പറയുമ്പോൾ അതിലും ഒരു ഫീൽ നമുക്ക് തോന്നും, നല്ല രീതിയിലുള്ള ഫീല് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് ലൈസൻസും കിറ്റ്സൊക്കെ ഉള്ളെങ്കിലും ഉള്ളതൊക്കെ അടിപൊളിയാക്കി വരെ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് എന്തായാലും ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കിറ്റ് ഏതാണ്, ഫേവറേറ്റ് ടീമിൻ്റെ സ്ട്രെപ്പ് ഏതാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാവരോടെ കാണാം. ഓക്കെ, ബൈ.